അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, എല്ലാവരും ശ്രദ്ധിക്കണം, വീടുകളിൽ പല ആളുകളും നിസ്കരിക്കുന്നവരാണ്, ഫർളുകൾ നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ തറാവീഹ് പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ പലതിലും ജമാഅത്ത് സുന്നത്തായിരിക്കെ അതിനൊരുപാട് പ്രതിഫലമുണ്ടായിരിക്കെ ജമാഅത്ത് നിസ്കരിക്കുന്നതിന്റെ രൂപം അറിയാത്തതിന്റെ പേരിൽ മാത്രം വീടുകളിൽ തന്നെ മൂന്നോ നാലോ അഞ്ചോ പേർ നിസ്കരിക്കുമ്പോൾ അവർ വേറെ വേറെയായി തനിച്ചാണ് നിസ്കരിക്കുന്നത്. അതിന് പകരം ജമാഅത്തായി നിസ്കരിക്കാനുള്ള കൃത്യമായ രൂപം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ജമാഅത്ത് നിസ്കാരം എന്നുള്ള വിഷയം വളരെ വിശാലമായ വിഷയമാണ്. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാതെ നിങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായുള്ള അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഓരോന്നും കമന്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക. അങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾക്കനുസരിച്ച് ഇൻഷാഅള്ള അതിനുള്ള ഉത്തരങ്ങൾ അടുത്ത വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ശ്രദ്ധിക്കുക, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് അഫ്ളലും മിൻ സലാത്തിൽ ഫസ്ദി ബിസബീം വഇശരീന ദറജതൻ, അതായത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുള്ളതാണ് ജമാഅത്ത് നിസ്കാരം എന്നുള്ളത്. ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലം അതിനിക്കുണ്ട്. ശ്രദ്ധിക്കുക, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ ജമാഅത്ത് നടക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഫർളി കിഫായയാണ്. പുരുഷന്മാർക്ക് ഫർളി കിഫായയാണ്, അതായത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, ആ നാട്ടിലെ ഒരാളെങ്കിലും പങ്കെടുത്തിരിക്കണം, അത് ഫർളി കിഫായയാണ്. അതേസമയത്ത് സ്ത്രീകൾക്ക് ഫർളി കിഫായ എന്നുള്ള ഒരു ഹുക്കും ജമാഅത്ത് നിസ്കാരത്തിൽ ഇല്ല. പക്ഷേ സ്ത്രീകൾക്കും ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരത്തിന് ഏറ്റവും അഫ്ലലായ സ്ഥലം എന്നുള്ളത് പള്ളികളാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരത്തിന് ഏറ്റവും അഫ്ലലായ സ്ഥലം എന്നുള്ളത് അവരുടെ വീടുകളാണ്. പുതിയ കാലം എന്നുള്ളത് ഫിത്നയെ ഭയക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീയും പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകാൻ പാടില്ല, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകാൻ പാടില്ല. അതേസമയത്ത് അവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾക്കും ജമാഅത്തായി നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജമാഅത്ത് നടക്കണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് പേർ മതി, ഒരു ഇമാമും ഒരു മഅ്മൂമും മതി. സാധാരണ നമ്മൾ ളുഹുർ നിസ്കാരം, ഒരു എക്സാമ്പിൾ, ളുഹുർ നിസ്കാരം നിസ്കരിക്കുകയാണ് എങ്കിൽ നമ്മൾ നിയത്ത് വെക്കും, ഉസുല്ലി ഫർള ളുഹുരി അർബ റകഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല എന്ന് നമ്മൾ നിയത്ത് വെച്ചാണ് കൈകെട്ടുക. അവിടെ ഇമാമാണെങ്കിൽ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ഇമാമൻ അദാഅ ലില്ലാഹി തആല, അതായത് ളുഹുർ എന്ന നിസ്കാരം ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെക്കുക. ഇനി മഅ്മൂമാണെങ്കിൽ അവിടെ നിയത്ത് വെക്കേണ്ടത് ഉസുല്ലി ഫർള ളുഹുരി അർബ റകഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അതായത് ലുഹുറെന്ന ഫർള് നിസ്കാരം ഇമാമിനോട് കൂടി അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ മഅ്മൂമാണെങ്കിൽ നിയത്ത് വെക്കുക. ഞാൻ പറഞ്ഞു ചുരുങ്ങിയത് രണ്ടു പേരുണ്ടായാൽ മതി ജമാഅത്ത് എടുക്കാം. ഒരു ഉമ്മയും മകളാണ് വീട്ടിൽ നിസ്കരിക്കുന്നത് എങ്കിൽ ആരാണോ ജമാഅത്തിന് പറ്റിയ ആള് അവർക്ക്, ആരാണോ ഇമാമത്തിന് പറ്റിയ ആള് അവർക്ക് ഇമാമ നിൽക്കാം, മറ്റൊരാൾക്ക് മഅ്മൂമ നിൽക്കാം. അങ്ങനെയായിട്ട് ജമാഅത്ത് നിസ്കാരം നിർവഹിക്കാൻ പറ്റും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളും, അതായത് ചിലപ്പോൾ ആൺമക്കളും ഉമ്മയുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ ആയിട്ട് ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ത്രീകൾക്ക് ജമാഅത്ത് നിസ്കാരം, സ്ത്രീകൾ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇമാമ നിൽക്കാൻ പറ്റുക സ്ത്രീകൾക്ക് മാത്രമാണ്. പുരുഷന്മാരും സ്ത്രീകളുമാണ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇമാം നിൽക്കേണ്ടത് പുരുഷൻ തന്നെയായിരിക്കണം. അതായത് സ്ത്രീകളും പുരുഷന്മാരും കൂടിച്ചേർന്ന സ്ഥലത്ത് സ്ത്രീ ഇമാമത്ത് നിന്നാൽ, ഇമാമായിട്ട് നിന്നാൽ അവിടെ ശരിയാവൂല. അവിടെ പുരുഷൻ തന്നെ നിൽക്കണം എന്നുള്ളത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ജമാഅത്ത് നിസ്കാരം നമ്മൾ ഒരു നിയത്ത് പറഞ്ഞു, അതേപോലെ തന്നെ അത് നിൽക്കേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞു. ഇനി രണ്ടു പേർ മാത്രമാണുള്ളത് എങ്കിൽ നിൽക്കേണ്ടത് ഒരാളുടെ വലത് ഭാഗത്ത് ഒരൽപ്പം പിന്തിയിട്ടാണ്, ഇമാമിന്റെ വലത് ഭാഗത്തായിട്ട് ഒരൽപ്പം പിന്തിയിട്ടാണ്
മാമൂമ് നിൽക്കേണ്ടത്. എന്നാൽ ഒരു ഉദാഹരണം പറയാണ്, ഒരു സ്ത്രീയും പുരുഷനാണ്, ഒരു ഭാര്യയും ഭർത്താവാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ആ പുരുഷന്റെ നേരെ പിറകിലായിട്ടാണ് സ്ത്രീ നിൽക്കേണ്ടത്, പുരുഷന്റെ നേരെ പിറകിലായിട്ടാണ് സ്ത്രീ നിൽക്കേണ്ടത്. ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ജമാഅത്ത് നിസ്കാരം, ഇമാമ് നിൽക്കുമ്പോൾ ഇമാമ് നിൽക്കേണ്ട ചില നിയമങ്ങൾ കാര്യങ്ങളുണ്ട്, അതായത് ഇമാമ് നിൽക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുക. അതായത് നമ്മുടെ കൂട്ടത്തിൽ ഇമാമ് നിൽക്കാൻ പറ്റിയ ആളാരാണോ അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇമാമ് നിൽക്കാൻ പറയുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ശ്രദ്ധിക്കുക, നമ്മൾ ഇമാമ് എങ്ങനെയാണോ നമ്മൾ നിസ്കരിക്കുക, അതായത് ഇമാമ് കൈകെട്ടിയ ഉടനെ ആയിരിക്കണം മഅ്മൂമ് കൈകെട്ടേണ്ടത്, ഇമാം റുക്കുഇന് പോയതിനു ശേഷമായിരിക്കണം മഅ്മൂമ് പോകേണ്ടത്, പക്ഷേ അവിടെ പിന്തിയാൽ എത്ര പിന്താം, അങ്ങനെ തുടങ്ങി ഒരുപാട് വിശാലമായ ചർച്ചകൾ വരുന്നുണ്ട്. ഇൻഷാ അള്ളാ ആ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ സംശയങ്ങൾക്ക് കൂടി അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അനുസരിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. എന്നാൽ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇൻഷാ അള്ളാ ഇനി മുതൽ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. ഒരു വീട്ടിൽ ഉമ്മയും മകളാണ്, അല്ലെങ്കിൽ ഒരു അമ്മയമ്മയും മരുമകളാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമല്ലോ. ഇൻഷാ അള്ളാ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനും പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.